മീറ്റ് മൈ കാസ്റ്റ്. കേരള രഞ്ജി ടീമിനെ ആദ്യമായി സെമി ഫൈനൽ വരെ എത്തിച്ച നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ സച്ചിൻ ബേബി നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് മീറ്റ് മൈ ഗസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യാം. സച്ചിൻ ബേബി, സ്വാഗതം. താങ്ക് യു. ആക്ച്വലി സച്ചിൻ ബേബി എന്ന് പറഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി ആദ്യം വരുമ്പോൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യും. വിക്കിയിൽ വരുന്ന ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും കുറച്ചുകൂടി ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇൻ റിയാലിറ്റി വന്നപ്പോഴത്തേക്കിനും സോ കൂൾ, ഭയങ്കര യങ് ആയിട്ടുള്ള, ഐ ഡോണ്ട് നോ, ഈ ഇത്രയും ചെറിയ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ക്യാപ്റ്റൻസി അതുപോലെ തന്നെ ഒരു ടീമിനെ തന്നെ സെമി ഫൈനൽ വരെ എത്തിക്കുക, ഹൗ ഡു റീച്ച് ചെയ്യുക? ശരിക്കും വലിയൊരു ദൈവാനുഗ്രഹമായി കാണുന്നു. കാരണം എനിക്ക് ചെറുപ്പം പോലെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഇഷ്ടമുള്ള ഒരു ആളാണ് ഞാൻ. നമ്മൾ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അണ്ടർ 13 ആ ഒരു കാറ്റഗറിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി വിട്ട് തന്നെ എനിക്ക് കേരള ടീമിനെ ലീഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതുപോലെ അണ്ടർ 13, അണ്ടർ 15, 17, 19, 22, പിന്നെ രഞ്ജി ട്രോഫി, അപ്പോൾ ആ എല്ലാ കാറ്റഗറിയിലും ഞാൻ ടീം ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു ശരിക്കൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി, ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ജോബാണ് ഒരു ടീമിനെ ലീഡ് ചെയ്യാന്നുള്ളത്. ബട്ട് എനിക്ക് ചെറുപ്പം പോലെ ഒരു യൂസ്ഡ് ആയി. പിന്നെ രഞ്ജി ട്രോഫി, യെസ്, തലമുടി കുറച്ച് നിറച്ചു ഇപ്പം ടെൻഷൻ വന്നിട്ട്. സോ ഇപ്പം ഇറ്റ്സ് എ പാർട്ട്. ബിക്കോസ് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ എന്നാ ക്രിക്കറ്റ് ഗോഡ് എന്ന് നമ്മൾ കരുതുന്ന സച്ചിൻ ടെണ്ടുൽക്കർ വരെ ക്യാപ്റ്റൻസി ഹി കുഡൻ ഹാൻഡിൽ ഇറ്റ് വെൽ. അപ്പോൾ ഇറ്റ് ഈസ് റിയലി എ ബിഗ് ടാസ്ക് ബാറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ ഈ ക്യാപ്റ്റൻസി എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബിഗ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ സെമി ഫൈനൽ. സോ അത് കഴിഞ്ഞിട്ട് എന്താണ് കൂടെയുള്ളവരൊക്കെ പറഞ്ഞത് സെമി ഫൈനൽസ് വരെ എത്തി ആദ്യമായിട്ട് എത്തുന്നതിനെ കുറിച്ച്? അത് ശരിക്കും കേരള ഹിസ്റ്ററി തന്നെ വലിയൊരു വലിയൊരു നേട്ടമായിട്ട് നമ്മൾ കാണുന്നു. അപ്പം നമ്മൾ, ഞാൻ ഡെബ്യൂ ചെയ്ത ഒരു ഇയർ 2009 സീനിയർ ടീമിൽ ഡെബ്യൂ ചെയ്തത്. അപ്പം അന്ന് നമ്മുടെ ശ്രീശാന്ത് ആയിരുന്നു നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പം അന്ന് തൊട്ട് തന്നെ ശ്രീയും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കേരളം അന്ന് പ്ലേറ്റ് ഗ്രൂപ്പിലായിരുന്നു, നമുക്ക് ഒരു എലൈറ്റ് പ്ലേറ്റ് എന്ന് ഒരു അന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതാണ്, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് എന്ന് മാറി എലൈറ്റ് കളിക്കണം, നമുക്ക് രഞ്ജി ട്രോഫി കപ്പ് അടിക്കണം. പിന്നെ ശ്രീയുടെ ഒരു ഡ്രീം എന്ന് വെച്ചാൽ ഇറാനി കപ്പ് കളിക്കണമെന്നായിരുന്നു. അപ്പം രഞ്ജി ട്രോഫി ജയിച്ചാൽ മാത്രമാണ് നമുക്ക് ഇറാനി കപ്പ് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ശ്രീ വെക്കുന്ന ഗോള് അതാണ്, ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ഗോളാണ് ശ്രീ വെക്കുന്നത്. അപ്പം ഞാനും ആ സെയിം ഒരു വിഷൻ എൻ്റെ ശ്രീ ഇല്ലാത്തപ്പോഴും ഞാൻ എൻ്റെ ടീംമേറ്റ്സിനോട് പറയും, നമുക്ക് ഇറാനി കപ്പ് കളിക്കണം, നമ്മൾ രഞ്ജി ട്രോഫി കപ്പ് അടിക്കുന്നത് മാത്രമല്ല നമ്മൾ ഇറാനി കപ്പ് കളിക്കണം, അതായിരിക്കണം നമ്മുടെ ഒരു 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 സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു. അപ്പം ആ കുറേ നാളത്തെ ഒരു ആഗ്രഹം, ആ ഒരു വൈബ് നമ്മൾ 2009 തൊട്ട് നമ്മൾ നന്നായിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അത്രയും വർഷത്തെ ഒരു റിസൾട്ടാണ് നമുക്കൊരു കഴിഞ്ഞ 2 കൊല്ലം നമുക്ക് കിട്ടിയത്, ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും എത്തിയത്. അപ്പോൾ അത് തന്നെ ശരിക്കും ചെറിയൊരു വിഷമം എന്ന് വെച്ചാൽ ആ ഒരു പാർട്ട്, ആ ടീമിൻ്റെ പാർട്ടാവാൻ ശ്രീശാന്ത് തന്ന നമുക്ക്, നമ്മൾ എന്നെക്കാളും കൂടുതൽ അതിൽ കേരളത്തിലെ എല്ലാവരും കൂടുതൽ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച ശ്രീശാന്തായിരുന്നു. അപ്പോൾ ആ ഒരു 2 വർഷം ശ്രീശാന്ത് ടീമിലൂടെ ഉണ്ടായിരുന്നില്ല, അതാണ് ഒരു ഒരു ചെറിയൊരു വിഷമമുള്ളൂ. ബാക്കിയെല്ലാം വി ആർ ഓൾ ഹാപ്പി. ആൻഡ് ഐ തിങ്ക് ഡേവ് വാട്ട്മോർ എന്ന കോച്ചും ഇറ്റ് ഹെൽപ് യു എ ലോട്ട് അല്ലേ? ഇത്രയും ഇന്റർനാഷണൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റീജിയണൽ ഒരു ഇതില് ഡേവ് വാട്ട്മോർ മാതിരി ഒരു ഇന്റർനാഷണൽ കോച്ച് വരുന്നത് എന്ന് തോന്നുന്നു. സോ അതെങ്ങനെയാണ് കോച്ച് നിങ്ങളുടെ അടുത്ത് വന്നത്? ടെൽ മീ ദാറ്റ് സ്റ്റോറി. ശരിക്കും who played the behind the scenes ad serikkum ekku onnu kcg thanneyana velli oru oru idu oru oru charadu valichana parayan pattum karanam vadmo sir chennaiyil avade srmc il vannappam vanna nammade vippatte nammade manager ayirunna ramesh sir avade work cheyyunnade appo puliyude contract il 6 months ullu avarku avade idullu അത് 6 മന്ത്സ് അത് കഴിഞ്ഞ് കോച്ച് ഭയങ്കര ഫ്രീ ആണ്. അപ്പോൾ അത് ആ സമയത്താണ് നമുക്കൊരു ഇങ്ങനെ നമുക്കൊരു കോച്ചിൻ്റെ ഒരു ഇത് വന്നതും. അപ്പോൾ ആ 6 മന്ത്സ് നമുക്ക് കേരള ക്രിക്കറ്റിന് വർക്ക് ചെയ്യാൻ നടക്കുക, അങ്ങനെ ഒരു ഒരു ഇതാണ് ബാക്ക് സൈഡിൽ സംഭവിച്ചത്. അപ്പം ശരിക്കും നമ്മളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഒരു വേൾഡ് കപ്പ്, അത്രയും വലിയൊരു കോച്ച്, 1996 വേൾഡ് കപ്പ് ശ്രീലങ്ക വിൻ ചെയ്തത്. അതെ. അപ്പം നമ്മുടെ എല്ലാ ഇന്റർനാഷണലുള്ള എല്ലാ അണ്ടർ ഡോഗ്സ് ടീംസിനെയും പുള്ളി നല്ലൊരു സ്റ്റാൻഡേർഡിൽ കപ്പടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു നമ്മളും കേരള എന്ന് പറഞ്ഞ അണ്ടർ ഡോഗ്സ് ഒരു ടീം പോലെ ആയിരുന്നു. പിന്നെ നമ്മൾ അത് മാറ്റി നമ്മൾ തെളിയിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി, നമ്മൾ അദ്ദേഹം നമ്മുടെ ടീമിൽ വന്നിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് തന്നു. അപ്പം അവർക്ക് പറ്റുമെങ്കിൽ നമുക്കും സാധിക്കും, അതിനുള്ള കാലിബർ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ അത് ജസ്റ്റ് പോളിഷ് ചെയ്തിട്ട് നമ്മൾ വെച്ചാൽ മതി. നമുക്ക് നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ ടീമിനും നമ്മൾ തോപ്പിച്ചിട്ടുണ്ട്, എല്ലാം മുംബൈ, ഡൽഹി, ബംഗാൾ, എല്ലാ ടീമിലും നമ്മൾ തോപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലിബർ നമ്മുടെ ടീമിലുണ്ട്. അപ്പോൾ അത് കോച്ച് നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വേൾഡിനെ കാണിച്ചു കൊടുത്തു. ആൻഡ് ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മളുടെ ടീമിൽ പുതിയതായിട്ട് റോബിൻ ഉത്തപ്പ ആൻഡ് ജലജ് സക്സേന. ജലജ് ആക്ച്വലി നല്ല ഇതാണ് ലാസ്റ്റ് ഗെയിംസിൽ കാണിച്ചത്. സോ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേനും വാട്ട് ഡു യു, എന്താണ് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ഡേവ് വാട്ട്മോറിൻ്റെ കൂടെയും ആൻഡ് ഒബ്വിയസ്ലി ദീസ് പ്ലേയേഴ്സ്?
റോബിൻ നമുക്ക് ചിലപ്പോൾ അറിയുന്ന ഒരു പ്ലെയറാണ്. റോബിന്റെ ഹാഫ് മലയാളി, റോബിന്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, പുള്ളി ഇവിടെ കൊച്ചിയിൽ കളിച്ചപ്പോ അന്ന് ഞാൻ ബോൾ ബോയ് ആയിരുന്നു. നമ്മള് ബോളിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ലൈനിലെ ഫീൽഡ് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടാണ്. പിന്നെ ഞാൻ പുള്ളിയുടെ കൂടെ ഞാൻ ദിയോദ ട്രോഫി കളിച്ചു, ഇന്ത്യ എ കളിച്ചു, പിന്നെ ഇപ്പൊ വീണ്ടും നമ്മുടെ. അപ്പൊ അന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ കർണാടക ടീം ഇടുവാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ കേരളത്തിൽ കളിക്കും. കാരണം എനിക്ക് കേരളയുടെ അത്ര അറ്റാച്ച്മെന്റ് ആണ്. ബിക്കോസ് ശ്രീശാന്ത് ആയിട്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം റോബിനെ പോലുള്ള പേരും വലിയൊരു ഹെൽപ്പ് തന്നെയായിരുന്നു. കുറെ കാര്യം നമുക്ക് പഠിക്കാൻ പറ്റി. ഒബ്വിയസ്ലി ക്രിക്കറ്റ് എന്ന് പറയുന്ന മെന്റൽ ഒരു ഒരു ഗെയിമാണ്. പിന്നെ അതിന്റെ പ്രിപ്പറേഷൻ ഒരു ഒരു റോബിൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എന്റെ ഒക്കെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റ് ഇന്ത്യ കളിക്കണമെന്നാണ്. അപ്പൊ നമുക്ക് ഒരാൾ ഇന്ത്യ കളിച്ചൊരാൾക്ക് മാത്രമാണ് ആ ഒരു റോഡ് എങ്ങനെയാന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരാൾക്കും വേറൊരു കോച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഒരു കാര്യം. അപ്പൊ നമുക്ക് ഇപ്പൊ ശ്രീശാന്തിനെ പോലുള്ള പ്ലെയർ, റോബിനെ പോലുള്ള പ്ലെയറിനൊക്കെ നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കുറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ഒരു പ്രസൻസ് എല്ലാ പ്ലേയേഴ്സിനും നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ ജലജ് ഇപ്പൊ ഒരു ഫോർ ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ടീമിൽ ഉണ്ട്. അപ്പൊ പുള്ളി ഒരു മലയാളി ആയി, ഇപ്പൊ മലയാളി ഇതായി, മലയാളൊക്കെ പറഞ്ഞു മനസ്സിലാവും അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ശരിക്കും അങ്ങനത്തെ രണ്ട് നല്ലൊരു ഡൊമസ്റ്റിക് തന്നെ നല്ല കാലിബറുള്ള പ്ലേയേഴ്സ് നമ്മുടെ ടീമിലുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ക്വാളിഫൈ ചെയ്യാനൊക്കെ അവരും വലിയൊരു പാർട്ട് വഹിച്ചിട്ടുണ്ട്. ആക്ച്വലി ക്രിക്കറ്റിലേക്ക് വരാനായിട്ട് അതെന്താണ് ഒരു കാരണം? ക്രിക്കറ്റാണ് എൻ്റെ പാഷൻ എന്ന് മനസ്സിലാക്കിയത്. വീട്ടുകാരെ അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യിച്ചതൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഫസ്റ്റ് ഫുട്ബോൾ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഫുട്ബോൾ, മലയാളികളുടെ രണ്ട് ഇതാണ് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ്. അപ്പം ഞാൻ ആദ്യം സ്കൂളിലൊക്കെ ഫുട്ബോൾ എന്നിട്ട് കളിക്കും. പിന്നെ ഞാൻ ഫുട്ബോളിന് സെലക്ഷൻ പോയിട്ടുണ്ട്, സെലക്ഷൻ കിട്ടി. പിന്നെ അടുത്ത വർഷമാണ്. അപ്പം ആ സമയത്ത് പിന്നെ ക്രിക്കറ്റിന്റെ അടുത്തുള്ള ഇതുപോലെ തന്നെ എല്ലാം ട്രൈ ചെയ്യണമല്ലോ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ്. അമ്മ ചെറുപ്പം പോലെ വാച്ച് ചെയ്യും, ഭയങ്കര എല്ലാ ക്രിക്കറ്റും ഫോളോ ചെയ്യും. അപ്പൊ അങ്ങനെയാണെന്ന് എനിക്ക് നാച്ചുറൽ ആയിട്ട് എനിക്കൊരു ക്രിക്കറ്റ്. പിന്നെ ക്രിക്കറ്റിൽ ഇതിൽ ശരിക്കും ഈ സപ്പോർട്ട് ഭയങ്കര ഒരു കാര്യമുള്ള കാര്യമാണ്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എക്സാം എഴുതിയും കുഴപ്പമില്ല, കാരണം ഒരു സെലക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അങ്ങനെ ഭയങ്കര സപ്പോർട്ട് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ഈ ഒരു ഞാൻ ഈ ഒരു പൊസിഷൻ നിൽക്കണമെങ്കിൽ അവരുടെ ഒരു ഇത് ഭയങ്കര ഹൈ ആണ്. ഓക്കേ, ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ആരാണ്? സിബ്ലിംഗ്സ്? എനിക്ക് അനിയത്തിയുണ്ട്, അനിയനുണ്ട്, പപ്പ അമ്മ, മാരീഡ് ആണ്, വൈഫ് ഉണ്ട്, ഒരു മോനുണ്ട്. മോനുണ്ട്. ഓക്കേ, സോ വൈഫ് ഒക്കെ എങ്ങനെ കാണുന്നു ഈ ഗെയിം? ഷീസ് എ ഡെന്റിസ്റ്റ് അല്ലേ? ഓക്കേ, സോ എങ്ങനെ കാണുന്നു ഗെയിം കളിക്കാൻ പോകുന്നു? വീട്ടിലുണ്ടാവില്ല, അതാണ് ഈ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, വീട്ടിലുണ്ടാവാൻ പറ്റില്ല എന്നുള്ളത്. സോ ഹൗ ഷീസ് കോപ്പിംഗ് വിത്ത് ദാറ്റ്? അവൾ എന്നെക്കാളും സ്ട്രോങ് ആണ്. അപ്പം ആദ്യം ക്രിക്കറ്റ് അറിയത്തില്ലായിരുന്നു എന്നെക്ക്. പിന്നെ ഇപ്പം എല്ലാം പഠിച്ചു തുടങ്ങി. ഇപ്പൊ എന്താ, ഞാനിപ്പോ ഔട്ടായാലും പറയും എന്താ റണ്ണടിക്കാത്ത. അപ്പൊ ഇങ്ങനെ നോക്കി കളിക്കണ്ടേ. നമ്മള് നമ്മുടെ ഒരു മാനേജർ, ഒരു കാസർഗോഡുള്ള ഒരു മാനേജർ പറഞ്ഞാണ് ഔട്ടാവുന്ന ബോൾ നോക്കി കളിക്കണം. അപ്പൊ നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ ഒരു തമാശക്ക് പറഞ്ഞാണെങ്കിൽ, അപ്പൊ അന്നയും ഇതുപോലെ തന്നെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മള് മിക്ക ടൈം അവരുടെയൊക്കെ ആഗ്രഹം എപ്പോഴും അവരുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ എപ്പോഴും ട്രാവലിംഗ് ആണ്, ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസമാണ് മാക്സിമം വീട്ടിൽ കിട്ടാറുള്ളത്. അപ്പൊ ഞാൻ മാക്സിമം അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ മോനുള്ളതുകൊണ്ട് അവനും ഭയങ്കര എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫുൾ ടൈം എന്റെ ഇപ്പൊ തന്നെ വരുമ്പോ തന്നെ ഭയങ്കര വലിയൊരു കരച്ചിലായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് വലിയൊരു താങ്ക്സ് അന്നയ്ക്കും, വലിയൊരു താങ്ക്സ്. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എല്ലാം ഫാമിലി, ഞാൻ ഇല്ലാത്തപ്പോഴൊക്കെ ഫാമിലി ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഒരു എന്ത് ഇങ്ങനെ പുറത്തു പോയി, കൂടുതലും പുറത്തു പോയി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടത്. യു ആർ ലക്കി ഇൻ ദാറ്റ് ഫീൽഡ്. ആരെങ്കിലും ചെറുതായിരുന്നു ഈ ക്രിക്കറ്റിലോട്ട് വന്ന ആ സമയത്ത് ആരെങ്കിലും മനസ്സിൽ കണ്ടിരുന്നു ഞാൻ ഇതുപോലെ ആവണം എന്നുള്ളത് വെച്ചിട്ടാണോ തുടങ്ങിയത്? എനിക്കെന്ന് വെച്ചാല് എനിക്ക് ആൾക്കാരെ നോട്ടീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. ഇപ്പൊ ഞാൻ നമ്മള് എനിക്കൊരു വലിയൊരു ഒരു ഒരു ക്യാച്ച് വന്ന വെച്ചാൽ നമ്മുടെ മമ്മൂക്കയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, സിനിമ ബെസ്റ്റ് ആക്ടർ. അപ്പൊ അതിൽ ആ സിനിമ കഴിഞ്ഞിട്ടൊക്കെ എല്ലാരും ഇങ്ങനെ അദ്ദേഹത്തെ ഇത് ചെയ്യുന്നു, ഇങ്ങനെ തിരിച്ചറിയുന്നു. ആൾക്കാര് ശരിക്കും ഇപ്പൊ എന്നെ എപ്പോഴും ആൾക്കാർ തിരിച്ചറിയണം എന്നുള്ളൊരു എനിക്കതൊരു ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. അപ്പം ടു ആൻ എക്സ്റ്റെൻഡ് ഇപ്പോഴും ആവാനുണ്ട്. സോ സ്റ്റിൽ ഞാൻ ആ ഗോളിന് വേണ്ടി ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇനി ഞാനിപ്പോൾ 30 ഇയേഴ്സായി. ഇപ്പം ഇനി എനിക്കൊരു വലിയൊരു, ഇപ്പം ഞാനൊരു ഇപ്പം ഒരു ഒരു ഗോളിൻ്റെ ഒരു ഹാഫ് എത്തിയിട്ടുള്ളൂ. ഇനി എനിക്ക് ലോങ് വേ ടു ഗോ. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഇനിയും എനിക്ക് കുറേ വർക്ക് ചെയ്യണം ആ ഒരു ഗോളിനെത്താൻ വേണ്ടിയിട്ട്. യുവർ ബെസ്റ്റ് ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ഡബിൾ സെഞ്ചുറി അടിച്ചത് അഗെയിൻസ്റ്റ് സർവീസ്. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? 256 ഡബിൾ സെഞ്ചുറി എന്ന് പറയുമ്പോഴത്തേന് ആൻഡ് യു ആർ നോട്ട് ഔട്ട് അല്ലേ, അതിൽ നോട്ട് ഔട്ട് ആയിരുന്നു. സോ ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അതെന്റെ രണ്ടാമത്തെ ഡബിൾ സെഞ്ചുറി ആയിരുന്നു. ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ഡെബ്യൂ സെഞ്ചുറി എന്ന് പറഞ്ഞതും 200 അഗെയിൻസ്റ്റ് ഹൈദരാബാദ് ആയിരുന്നു. അതും
നോട്ട് ഔട്ട് ആയിരുന്നു. പിന്നെ ഇത് 250 നോട്ട് ഔട്ട്. അത് ശരിക്കും ഡൽഹിയിലായിരുന്നു ആ ഒരു മാച്ച്. അപ്പം ഈ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഭയങ്കര മഞ്ഞാണ് രാവിലെ, ക്ലൈമറ്റ് അഗെയിൻസ്റ്റ് ആണ്. നമുക്ക് അപ്പൊ ആ സമയത്താണ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ സഫീസിന്റെ ബോളേഴ്സ് നന്നായിട്ട് എറിയുന്ന ബോളേഴ്സ് ആണ്. പിന്നെ ഒരു പച്ച വിക്കറ്റുമായിരുന്നു. അപ്പൊ അതിൽ ബോളേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം രാവിലെ ആദ്യത്തെ ഒരു രണ്ടു ദിവസം കളി സ്റ്റാർട്ട് ചെയ്തൊരു 10:30 അപ്പൊ ഞാൻ സെക്കൻഡ് ഡേ ഒരു ഹാഫ് ലഞ്ച് സമയത്താണ് ബാറ്റ് ചെയ്തത്. അപ്പൊ തേർഡ് ഡേ ആ മോർണിംഗ് സെഷൻ കഴിയുവാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് വിക്കറ്റ്. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര പ്രാർത്ഥന അധികമേ അത് ഔട്ടാവല്ലേ. ലാസ്റ്റ് മാച്ച് ആയിരുന്നു സംഭവം. അപ്പൊ ആ ഒരു ഇതില് എന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു 600 runs ആയിരുന്നു ആ ഒരു സീസണിൽ തന്നെ സെറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ അപ്പൊ ആ സമയത്ത് ഒരു 350 അല്ലോ 400 അത്ര എത്തിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആ ഒരു 600 എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര പ്രാർത്ഥിച്ചു. ആ ഒരു തേർഡ് ഡേ മോർണിംഗ് ശരിക്കും ഒരു മിറാക്കിൾ പോലെ ഒരു മഞ്ഞും ഉണ്ടായില്ല. ഭയങ്കര രാവിലെ തൊട്ട് ഭയങ്കര സണ്ണി ഡേ ഫുൾ ഡേ. അപ്പൊ നമ്മള് ബോളേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായില്ല. സോ ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് ഈസി. അപ്പൊ അതൊരു വലിയൊരു എന്റെ ഒരു കരിയറിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുന്നു. 250 നോട്ട് ആൻഡ് യു ആർ എ ബാറ്റ്സ്മാൻ. ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ചലഞ്ച് ഒബ്വിയസ്ലി ടു എവറി ഇയർ. ഇപ്പൊ നമ്മളൊരു ഞാൻ നേരത്തെ ഗോൾ സെറ്റിംഗിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മള് എപ്പോഴും ഒരു ഗോളിനെ ഒരു ചലഞ്ചിനെ എപ്പോഴും അടുത്ത കൊല്ലം. അപ്പൊ ഞാൻ ആ 600 അടിക്കാൻ അടുത്ത വർഷം എൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ കൂട്ടൻ ഉള്ള സംഭവമായിരുന്നു. അപ്പൊ ഞാൻ ഈ വർഷം എനിക്ക് വൺ ഡേയിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം 278 ആയിരുന്നു ഞാൻ അടിച്ച 6 matches. ഈ വർഷം ഞാനത് 325 ആക്കി. അതൊരു എൻ്റെ ഒരു ഞാൻ ഓരോ പേഴ്സണലായിട്ട് ചലഞ്ച് ആക്കണം അങ്ങനെയാണ്. ഇപ്പം T20 എൻ്റെ ഹയസ്റ്റ് സ്കോർ കഴിഞ്ഞ ടോട്ടൽ മാച്ച് 200 ആയിരുന്നു. ഞാൻ ഈ കൊല്ലം 225 അടിച്ചു. അപ്പൊ എൻ്റെ എവറി ഇയർ എൻ്റെ ആ ചലഞ്ച് കൂടിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കും. അതാണ് ക്രിക്കറ്റ് റൺസ് അടിക്കാതാണ് ഏറ്റവും വലിയ ഒരു ഒരു കിക്ക് ഇടുന്ന കാര്യം. സോ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ബോളർ ഫേസ് ചെയ്ത സച്ചിൻ ഫേസ് ചെയ്ത ബോളർ ആരാണ്? അൺപ്രെഡിക്റ്റബിൾ, അതാണല്ലേ നിങ്ങളുടെ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട്, പ്രെഡിക്റ്റ് ചെയ്യുക എങ്ങനത്തെ ബോളാണ് വരാൻ പോകുന്നത്. സോ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ബോളർ ആരായിരുന്നു? ഞാൻ എപ്പോഴും ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ ഞാൻ പറയുവാണെങ്കിൽ ശ്രീശാന്ത് എന്നേ പറയത്തുള്ളൂ. ഞാൻ ഇപ്പോഴും നമ്മൾ ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഒരുമിച്ചാണ് ജിമ്മിലെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഒരു വീഡിയോ എന്നെ ഔട്ടാക്കി, നെറ്റിൽ ഔട്ടാക്കി. പക്ഷെ അതിനു മുമ്പ് കുറെ ഞാൻ 4 അടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിച്ചു. അതൊന്നും പുറത്തു വന്നില്ല, ആ ഔട്ടാക്കണ വീഡിയോ മാത്രം എല്ലാരും ഭയങ്കരമായിട്ട് ഇതാക്കി. മറ്റേ സച്ചിൻ ബേബിന്റെ വിക്കറ്റ് ശ്രീശാന്ത് തെറിപ്പിച്ചു, ശ്രീ ഈസ് ഗോയിങ് ടു കം ബാക്ക് എന്നുള്ളത്. പിന്നെ അതാണ് ഏറ്റവും വലിയ ടഫസ്റ്റ് ബോൾഡ് അദ്ദേഹം തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു സ്ത്രീ തിരിച്ചു വരുന്നതിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഞാൻ തന്നെയായിരിക്കും. ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി പോയി ശ്രീശാന്ത് അല്ലേ. നല്ലൊരു ഫോമിൽ വന്ന് നിന്ന ആ ഒരു സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശ്രീയുമായിട്ടുള്ളത്? കുട്ടിക്കാലം മുതലേ അറിവെന്ന് പറഞ്ഞു. ശ്രീശാന്ത് ചെറുപ്പം മുതലേ എനിക്ക് വലിയൊരു ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനാഷണൽ കളിച്ചപ്പോ അന്ന് പോലെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഞങ്ങള് ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോതങ്ങളത്ത് ഒരു ക്യാമ്പ് എടുത്തായിരുന്നു. ശ്രീശാന്ത് ഇന്ത്യയെ കളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മളൊരു ക്യാമ്പ് എടുത്തു, ഒരു 30 പേരുടെ ഒരു ക്യാമ്പ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള ഒരു ടൂർണമെന്റ് ഒരു ജൂൺ ജൂലൈ സമയത്താണ് നടത്തിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കേരളം സീസണിൽ ഫസ്റ്റ് കളിക്കുന്ന ടൂർണമെന്റ് എന്ന് പറയുന്നത് KSEA ട്രോഫി എന്ന ബാംഗ്ലൂർ ടൂർണമെന്റ് ആണ്. അപ്പൊ അതിൽ ശ്രീശാന്തും കളിക്കുന്നുണ്ട്. അപ്പൊ ശ്രീശാന്താണ് അപ്പൊ ക്യാപ്റ്റൻ. അപ്പൊ ആ ഒരു ടീമിൽ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എനിക്ക് കിട്ടണം, കൂടെ കളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാനന്ന് ഇതുവരെ ഞാൻ ശ്രീയോടും പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഓക്കെ ദിസ് ഇയർ ഐ വിൽ പ്ലേ വിത്ത് ഹിം. ആ ഒരു കാര്യം അപ്പൊ ഞാൻ യൂണിവേഴ്സ് അപ്പൊ ഞാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് യൂണിവേഴ്സിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പൊ ആ സമയത്ത് ഞാൻ നാച്ചുറലി സംഭവിച്ചു ദിസ് ഇയർ ഐ വിൽ പ്ലേ വിത്ത് ഹിം. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ ഞാൻ അപ്പൊ അണ്ടർ 22 ആയിരുന്നു. അപ്പൊ ഞാൻ അണ്ടർ 20 പോയിട്ട് മഹാരാഷ്ട്ര കയറി ഞാൻ ഒരു 227 നോട്ട് ഔട്ടും സെയിം മാച്ചിൽ 6 wicket കിട്ടി. അപ്പൊ ആ സമയത്ത് എനിക്ക് രഞ്ജി ട്രോഫിയിലോട്ട് കോൾ പോകുന്നു. അപ്പൊ അത് ഫസ്റ്റ് പേഴ്സൺ ടു കോൾ മീ എന്ന് പറഞ്ഞ ശ്രീശാന്ത് ആയിരുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു ഓക്കെ വെൽ ഡൺ വെൽ പ്ലേഡ് വെൽക്കം ടു രഞ്ജി ട്രോഫി എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു ഓക്കെ ദ പവർ, ഇതാണ് പവർ എന്നുള്ളൊരു കാര്യം. പിന്നെ ഞാൻ വീണ്ടും വന്ന് ഫസ്റ്റ് പുള്ളിയുടെ ക്യാപ്റ്റൻസിന്റെ ഫസ്റ്റ് മാച്ച് കളിച്ചു. അന്നോട്ടുള്ള ഒരു ശ്രീശാന്തായിട്ടുള്ള ഒരു പരിചയമാണ്. പിന്നെ ഇപ്പോഴും അത് നല്ല രീതിയിൽ ശരിക്കും എൻ്റെ ഒരു ഒരു ഓൺ ബ്രദർ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു 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 ഒരാൾ തന്നെയാണ് ശ്രീ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജിമ്മിൽ പോയാലും ഞങ്ങളൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂറിൽ ജിമ്മിലുണ്ടാവും. പക്ഷെ അതിലൊരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, ബാക്കി 2 മണിക്കൂർ നമ്മൾ ക്രിക്കറ്റിനെ കൂടി സംസാരമാണ്. എങ്ങനെ കേരള ക്രിക്കറ്റിന് നമുക്ക് ഇറാനിക്ക പഠിപ്പിക്കാം, ഏതൊക്കെ പ്ലേയേഴ്സ് വേണം, ഏതൊക്കെ പ്ലേയേഴ്സ് വേണം, പ്ലാനിങ് ആണ് ആ 2 മണിക്കൂർ. അതിലുള്ള പുള്ളി കളിച്ച എക്സ്പീരിയൻസും എല്ലാം ആ സമയത്ത് ഷെയർ ചെയ്യും. അപ്പൊ അതൊക്കെയാണ് ശരിക്കും ഇപ്പത്തെ പ്ലേയേഴ്സിന് ആവശ്യം. അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ ഇപ്പത്തെ ഒരു ജനറേഷനിലെ ആൾക്കാരൊക്കെ
കുറെ പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് അറിയത്തില്ല എങ്ങനെയാ അത് യൂസ് ചെയ്യണം, എങ്ങനെയാ അത് ചെയ്യണം. അതുകൊണ്ടാണ് കുറെ ആൾക്കാരൊക്കെ വേറെ രീതിയിലും ഇതൊക്കെ പോകേണ്ടത്. സോ എൻഡ് ഓഫ് ദി ഡേ ഒരു സ്പോർട്സ് മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അസറ്റ്. അപ്പൊ അതൊക്കെ ശ്രീ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ശരിക്കും കണ്ടുപഠിക്കണം. കാരണം അദ്ദേഹം കളിക്കാത്തപ്പോ തന്നെ എവറി ഡേ ഹി ഗോസ് ടു ജിം, എവറി ഡേ ഹി വർക്ക്ഔട്ട്സ്, എല്ലാം ചെയ്യുമ്പോഴും ഹി മെയിൻറ്റെയിൻസ് ഹിസ് ബോഡി. അതുകൊണ്ടാണ് ഇപ്പോഴും പുള്ളി ഒരു നല്ല ഫിറ്റായിട്ട് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ബാറ്റിംഗ് സ്റ്റൈൽ ആരുടെയാണ്? എനിക്ക് ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പൊ എനിക്ക് ഹസീനെ ഭയങ്കര ഇഷ്ടമാണ്, ഓസ്ട്രേലിയൻ പ്ലെയർ. പിന്നെ എ ബി ടി വല്യോ ശരിക്കും എന്റെ ഒരു ഒരു നല്ലൊരു ഐക്കൺ, ഒരു എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. അപ്പൊ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കൂടെ ഞാൻ പറയുന്നത്, ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞു എനിക്ക് അതിനോട് ബാറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഒരു ടു ടൈംസ് ഞങ്ങൾക്ക് ഒരു 50 റൺ സ്പോൺസർഷിപ്പ് ഐ പി എല്ലിൽ ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ് ആയിട്ട് ഞാൻ കാണാണ് അദ്ദേഹത്തിനോട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞു, യെസ് പുള്ളിയും പറഞ്ഞു, യു ആർ വെരി ടാലന്റഡ് പ്ലെയർ, യു ജസ്റ്റ് വാണ്ട് ടു വർക്ക് ഹാർഡ് ആൻഡ് ദ ടൈം വിൽ കം, സോ ബി റെഡി എന്നൊക്കെ പറഞ്ഞു. സോ അതൊക്കെയാണ് നമ്മളെ കീപ് മൂവിങ്. അവരൊക്കെ കൂടെ കളിക്കുമ്പോഴത്തേക്കും, ഈവൻ റോയൽ ചലഞ്ചേഴ്സിൽ വിരാട് കോഹ്ലി ആയിരുന്നു, ഓക്കെ, സോ അവരൊക്കെ കൂടെ കളിക്കുമ്പോൾ ഡു ദേ ഗീവ് യു സം ടിപ്സ് ഓർ നമ്മളെ തന്നെ ബെറ്റർ ആക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ നിന്ന് കിട്ടുമോ? ശരിക്കും അവരൊക്കെ നോക്കുന്നത് ഒരു പ്ലെയറിന്റെ വർക്ക് എത്തിക്സ് ആണ്, പിന്നെ ആറ്റിറ്റ്യൂഡ് ആണ്, ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ഗെയിം, അതൊക്കെയാണ് അവർ നോക്കുന്നത്. ഇപ്പം ആ വിരാട് കോഹ്ലിയും ഔട്ട്, സീറോയിൽ ഔട്ടാവും, എ ബി ടുവിൽ സീറോ ഔട്ടാവും, ബട്ട് ആ സീറോന്ന് എങ്ങനെ അടുത്ത മാച്ച് പെർഫോം ചെയ്യാൻ പറ്റും, അതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഫീൽഡ് ചെയ്യുമ്പോഴത്തേക്കും 100% നമ്മൾ ടീമിന് കൊടുക്കുന്നുണ്ടോ? അൾട്ടിമേറ്റ്ലി നമ്മളൊരു ടീമിന് കളിക്കുമ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ തിങ്സ് മാറ്റി വെച്ചിട്ട് ടീമിനെ നമുക്ക് എങ്ങനെ ജയിപ്പിക്കാൻ പറ്റും, അതാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു സീസണിൽ, ഫസ്റ്റ് ഇയറിലെ സീസണിൽ, ആദ്യത്തെ ഒരു 5 മാച്ച് ഞാൻ കളിച്ചില്ല. അപ്പൊ എന്റെ ഒരു, ഞാൻ നമ്പർ 5 നമ്പർ 6 ആ ബാറ്റ് ചെയ്യുന്നത് അവിടെ ഐ പി എല്ലിൽ. അപ്പൊ അത് ആ ഒരു അയാൾ പെർഫോം ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എവറി ഡേ വിരാട് ജിം ചെയ്യുമ്പോൾ ഞാനും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ട്രെയിനർ ബാസു എന്ന് പറഞ്ഞൊരു ട്രെയിനർ ആയിരുന്നു. അപ്പം പുള്ളി എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു, നിങ്ങൾക്ക് പറ്റും, കളിക്കാൻ പറ്റും എന്നൊക്കെ ഇതിൽ. കാരണം ഇത് പ്രാക്ടീസ് ഗെയിംസിലൊക്കെ നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തു, ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പം വിരാട് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഒരു ക്യാപ്റ്റൻ, ഞാനും കുറെ പഠിക്കുന്നുണ്ട് പുള്ളിയുടെ ആയിരുന്നു. അപ്പൊ ഒരു ക്യാപ്റ്റൻ ഒരു ജൂനിയർ പ്ലെയറിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് സീറോ അടിച്ചാലും കുഴപ്പമില്ല, സച്ചിന്റെ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സോ യു ഗിവ് മീ യുവർ ഫുൾ എഫേർട്ട്, അത് 120% ഞാൻ ഫീൽഡ് ചെയ്തുവാണെങ്കിൽ ഐ ബി ഹാപ്പി. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് കുറെ കോൺഫിഡൻസ് വിരാട് എനിക്ക് തന്നു സംഭവം. സീറോ അടിച്ചാലും കുഴപ്പമില്ല, അപ്പൊ എനിക്ക് ഓൾറെഡി ഓക്കെ, സീറോ അടിച്ചാലും കുഴപ്പമില്ല, എവറിത്തിങ് ഇസ് മൈ ബോണസ്. അപ്പൊ ഫസ്റ്റ് ഡെബ്യൂ മാച്ചിന് ഞാൻ 32 അടിച്ചു സൺറൈസേഴ്സ് ഹൈദരാബാദ് വരെ. അപ്പം ഓൾ ആർ ഹാപ്പി. പിന്നെ ഞാൻ എല്ലാ ഫൈനൽ വരെ ഞാൻ ഫുള്ള് കളിച്ചു. അപ്പൊ ശരിക്കും ഈ ഒരു എല്ലാ, ഞാൻ 3 ടീമിൽ കളിച്ചിട്ടുണ്ട്. ആ ഒരു 3 ടീമിൽ ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട് അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ആക്ച്വലി ഐ പി എൽ ആണ് മോസ്റ്റ് സെലിബ്രേറ്റഡ് തിങ് അല്ലെ ഇപ്പൊ ഇന്ത്യയിൽ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് നോക്കുന്നതിനെക്കാട്ടിലും എല്ലാവരും കൺസേൺഡ് അബൌട്ട് ഐ പി എൽ, ആര് എന്ത് എങ്ങനെയെന്നുള്ളത്. സോ ഈ യങ് ക്രിക്കറ്റേഴ്സിന്, വലിയ ക്രിക്കറ്റേഴ്സ് ദേ ഡോണ്ട് നീഡ് ആ സ്പേസ് വേണമെന്നില്ല അവരുടെ കഴിവ് തെളിയിക്കാനായിട്ട്. യങ് ക്രിക്കറ്റേഴ്സിന് അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? അത് ശരിക്കും ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് എല്ലാ ക്രിക്കറ്റേഴ്സിനും. വെച്ചാൽ ഒരു ഒരു ഗോളുള്ള പ്ലേയേഴ്സിനെല്ലാം ഭയങ്കര വലിയ പ്ലാറ്റ്ഫോമാണ്. കാരണം അങ്ങനെ കളിച്ച പ്ലേയേഴ്സാണ് ഇന്ത്യ കളിച്ച പ്ലേയേഴ്സാണ്, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഒരു ഓരോ ബ്രാഞ്ച് പോലെ ട്രീയിൽ ഒരു മോളി എത്തുന്ന പോലെയാണ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ രഞ്ജി ട്രോഫിയിൽ പെർഫോം ചെയ്യണം, പിന്നെ സൗത്ത് സോൺ പെർഫോം ചെയ്യണം, പിന്നെ ക്യാമ്പിൽ പെർഫോം ചെയ്യണം, പിന്നെ പ്രാക്ടീസ് ഗെയിം പെർഫോം ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെത്തുന്നത് പഴയത്തൊരു ഇതിൽ. ഇപ്പൊ ഇതിലൊരു ശരിക്കൊരു ലാഡറാണ്, സ്റ്റേജ് ചെയ്യുന്ന ലാഡറാണ്. അപ്പൊ ഇതിൽ ഐ പി എൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നേരെ നോട്ടീസ്ഡ്, കാരണം ഇന്റർനാഷണൽ പ്ലേസ് കളിക്കുന്നതുകൊണ്ടുള്ള ഒരു സംഭവം. അപ്പൊ അങ്ങനെ വന്ന പ്ലേസ് ആണ് ഹർദിക് പാണ്ഡ്യ, ബുംറ, ചാഹൽ, അവരൊക്കെ അങ്ങനെ വന്ന പ്ലേസ് ആണ് നമുക്ക് ഈ ഒരു ലാഡറിൽ കയറി. സോ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനത്തെ പ്ലേസ്. ഓപ്പർച്യൂണിറ്റി കൂടിയാണ്, കുറെ അധികം ഡേർട്ടി പോളിറ്റിക്സ് ആൻഡ് ഡേർട്ടി ഗെയിംസും കൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. അത് എല്ലാ ഫീൽഡിലുള്ള സംഭവം തന്നെയാണ്, അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും പെട്ടെന്ന് കണ്ട, അപ്പൊ നമ്മുടെ കർമ്മ നമ്മള് കീപ്പ് ഇൻ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതൊരു റിസൾട്ട് ഉണ്ടാവും. 2020 ഒരു ഫ്രൂട്ട്ഫുൾ ഇയർ ആവട്ടെ, നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഗോൾസ് എല്ലാം അച്ചീവ് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇത്രയും വലിയൊരു ബിസി പേഴ്സണാലിറ്റി ഞങ്ങൾക്ക് വേണ്ടി, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Meet MyCast.